കേരയിൽ അനുവദിച്ച് സിൽവർ ലൈൻ അനുവദിച്ചില്ല, അതേപോലെ എയിംസ് അനുവദിച്ചില്ല എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞ 9 വർഷത്തെ മോദി സർക്കാരിൻ്റെ ബജറ്റ് എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കില്ലല്ലോ. കേന്ദ്ര ബജറ്റിൽ UPA ഗവൺമെൻറ്റിൻ്റെ കാലത്തേതുപോലെ ഇത്തരം പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന പതിവില്ല. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിനും എയിംസ് അനുവദിച്ചിട്ടില്ല. എയിംസും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം പ്രഖ്യാപിക്കുന്നത് ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന പതിവ് ഇപ്പോഴില്ല എന്നുള്ളതാണ് വസ്തുത. കേരളത്തിന് ഈ ബജറ്റിൽ ഇപ്പോൾ വന്നിരിക്കുന്ന കണക്കുകൾ പ്രകാരം 19,662.88 കോടി രൂപ നികുതി വിഹിതമായിട്ട് അനുവദിച്ചിട്ടുണ്ട്. കേരളത്തിന് ഒന്നും ലഭിച്ചില്ല എന്ന് പറയുന്നത് കണ്ണടച്ചിരുട്ടാക്കലാണ്. UPA ഗവൺമെൻറ്റിൻ്റെ 10 വർഷം അനുവദിച്ച തുകയേക്കാൾ 4 ഇരട്ടി തുകയാണ് കഴിഞ്ഞ 9 വർഷം കൊണ്ട് കേരളത്തിന് NDA ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്നത്. കേരളത്തിന് കഴിഞ്ഞ 10 വർഷം 2014 വരെയുള്ള 10 വർഷം UPA സർക്കാർ അനുവദിച്ചത് 50,000 കോടി രൂപയാണ്. എന്നാൽ മോദി സർക്കാർ കഴിഞ്ഞ 9 വർഷം കൊണ്ട് 2,00,000 കോടി രൂപ സംസ്ഥാനത്തിന് അനുവദിച്ചിട്ടുണ്ട്. കേരളത്തിനൊന്നും അനുവദിച്ചില്ല എന്ന് പറയുന്നവരോട് കണക്കുകൾ വിശദമായി പരിശോധിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കേരളത്തിന് GST വിഹിതമായി 6,358.05 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ആദായനികുതി വിഹിതമായി 6,122.64 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. എക്സൈസ് തീരുവ വിഹിതമായി 261.24 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ നികുതി വിഹിതമായി 6,293.42 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. സേവന നികുതി 3.5 കോടി രൂപ. കസ്റ്റംസ് തീരുവ വിഹിതം 623.74 കോടി രൂപ. വെൽത്ത് ടാക്സ് വിഹിതം 0.16 കോടി രൂപ. കേരളത്തിലെ സ്ഥാപനങ്ങൾക്കൊന്നും പണം അനുവദിച്ചില്ല എന്നുള്ള പച്ചക്കള്ളമാണ് ഇന്നലെ ധനകാര്യമന്ത്രിയും പ്രതിപക്ഷവും ഇവിടെ ഉന്നയിക്കുന്നത്. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന് 14.74 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കൊച്ചിൻ കപ്പൽശാലയ്ക്ക് 300 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം നാഷണൽ സെൻറ്റർ ഫോർ എർത്ത് സയൻസിന് 13 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി ഉൾപ്പെടെ കേന്ദ്ര ബയോടെക്നോളജി വകുപ്പിൻ്റെ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 902.47 കോടി രൂപ അനുവദിച്ചു. വലിയമല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് 122 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. HMTക്ക് 22.29 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ശ്രീചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഉൾപ്പെടെയുള്ള ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെ 24 സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുമായി 1,560 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കായംകുളം ഉൾപ്പെടെയുള്ള താപനിലയങ്ങൾക്ക് 22,454 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സ്ഥാപനങ്ങൾക്ക് 1,462 കോടി രൂപ. ഇതെല്ലാം കേരളത്തിന് വീതം കിട്ടുന്നതാണ്. പാലക്കാട് ഉൾപ്പെടെയുള്ള IITകൾക്കായിട്ട് 9,961.5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കോഴിക്കോട് അടക്കമുള്ള IIMകളുടെ വികസനത്തിനായി 300 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രസ്റ്റീജിയസ് സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച കാര്യം സർക്കാർ എല്ലാം മറച്ചു വയ്ക്കുകയാണ്. CPMഉം ധനകാര്യമന്ത്രിയും വിമർശകരും ഈ കാര്യങ്ങളെല്ലാം മറച്ചു വയ്ക്കുകയാണ്. റബ്ബർ ബോർഡിന് 268.76 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ഇവിടുത്തെ പ്രചരണം? ഇവിടെ ഗവൺമെൻറ്റിൻ്റെ വക്താക്കൾ, പ്രതിപക്ഷ നേതാക്കളെല്ലാം പറഞ്ഞത് റബ്ബർ ബോർഡ് ഇല്ലാതാക്കുന്നു എന്നാണ്. റബ്ബർ ബോർഡ് അടച്ചുപൂട്ടുകയാണെന്നുള്ള ആരോപണം ഉന്നയിച്ച് പാർലമെൻറ്റിൽ ബഹളം വെച്ചവരാണ്. കോട്ടയം ജില്ലയിലും മധ്യ കേരളത്തിലും മധ്യതിരുവിതാംകൂറിലും സമരം നടത്തിയവരാണ്. റബ്ബർ ബോർഡിന് 268.76 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് 1 രൂപയുടെ കുറവുണ്ടായിട്ടില്ല. ഇറക്കുമതി ചെയ്യുന്ന റബ്ബറിൻ്റെ തീരുവ വർദ്ധിച്ചതിൻ്റെ ഫലമായി റബ്ബർ കർഷകർക്ക് വലിയ പ്രയോജനമാണ് കിട്ടിയിരിക്കുന്നത്. ഒരക്ഷരം അതിനെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. ടീ ബോർഡിന് 135 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കോഫി ബോർഡിന് 226.2 കോടി അനുവദിച്ചിട്ടുണ്ട്. കോഫി ബോർഡ് നിർത്തുന്നു എന്നുള്ള പ്രചരണം വയനാട്ടിലും മറ്റ് കാപ്പി ഉൽപ്പാദന മേഖലകളിലും ശക്തമായിട്ട് ഇവർ നടത്തിയതാണ്. സ്പൈസസ് ബോർഡിന് 115 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കൊച്ചി സമുദ്രോത്പന്ന കയറ്റുമതി വികസന അതോറിറ്റിക്ക് 100 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. VSSCക്കും അനുബന്ധ സ്ഥാപനങ്ങൾക്കും അടക്കം ഇന്ത്യയിൽ അത്തരം സ്ഥാപനങ്ങൾക്കെല്ലാം ചേർന്ന് 12,543 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതിലെല്ലാം കേരളത്തിന് വിഹിതമുണ്ട്. കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും പണം നീക്കി വച്ചിട്ടുണ്ട്.
മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിക്കുന്നു, റെയിൽവേക്ക് വിഹിതമില്ലാതെ. ഇത്രയധികം റെയിൽവേക്ക് വിഹിതം നൽകിയ ഒരു കാലഘട്ടം ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? 2.4 ലക്ഷം കോടി രൂപ രാജ്യത്ത് ഈ ഇത്തരത്തിലുള്ള വികസനത്തിന് വേണ്ടി നൽകുന്നുണ്ട്. റെയിൽവേക്ക് 2.4 ലക്ഷം കോടി രൂപ കിട്ടുമ്പോൾ സ്വാഭാവികമായും കേരളത്തിന് ഇന്നേ വരെ ഇല്ലാത്ത വിഹിതമാണ് ലഭിക്കാൻ പോകുന്നത്. എന്തിനാണ് ഇങ്ങനെ ആളുകളെ കബളിപ്പിക്കുന്ന കുപ്രചാരണം ഇവിടെ ഇടതുമുന്നണിയും കോൺഗ്രസ്സും നടത്തുന്നത്, മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും നടത്തുന്നത്? സമഗ്രമായൊരു ബജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. 20 ലക്ഷം കോടി രൂപയാണ് കാർഷിക മേഖലയ്ക്ക് നീക്കി വച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് ഏത് ഗവൺമെൻറ്റാണ് 20 ലക്ഷം കോടി രൂപ കാർഷിക മേഖലയ്ക്ക് മാറ്റിവെച്ചിരിക്കുന്നത്? സ്വാഭാവികമായും കേരളത്തിലെ എല്ലാ കർഷകർക്കും അതിൻ്റെ പ്രയോജനം കിട്ടും. അടിസ്ഥാന പ്രശ്നങ്ങളെയൊന്നും കാണുന്നില്ല ഈ ബജറ്റ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണമായിട്ട് എം പിമാർ ഡൽഹിയിലിരുന്ന് പ്രസംഗിക്കുന്നത് കേട്ടത്. ഈ ഭവന നിർമ്മാണം ഒരു അടിസ്ഥാന പ്രശ്നമല്ലേ? പാവപ്പെട്ടവർക്ക് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നത് ഒരു അടിസ്ഥാന പ്രശ്നമല്ലേ? ആവാസ് യോജനയ്ക്ക് ചരിത്രത്തിലില്ലാത്ത 79,500 കോടി രൂപയാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് ഈ ബജറ്റിൽ നീക്കിവെച്ചത്. 70,000 കോടി രൂപയാണ് കുടിവെള്ളം. ഈ 2024 സമ്പൂർണ്ണമായിട്ടുള്ള കുടിവെള്ളം, എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക എന്നുള്ള പ്രോജക്റ്റ് പൂർത്തിയാക്കുന്നതിന് വേണ്ടി 70,000 കോടി രൂപയാണ് ജൽജീവൻ മിഷന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. 75,000 കോടി രൂപ ഗതാഗത മേഖലയ്ക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. 10,000 കോടി രൂപ സീവേജ് ക്ലീനിങ് പ്രോഗ്രാം, അഴുക്കുചാൽ വൃത്തിയാക്കുന്ന പദ്ധതികൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. തുറമുഖം, വിമാനത്താവളം, റോഡുകൾ, ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ എല്ലാ മേഖലകളിലും അഭൂതപൂർവമായിട്ടുള്ള നീക്കിയിരിപ്പാണ് ഈ രാജ്യത്തുണ്ടായിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസും CPM മുഖ്യമന്ത്രിയും നമ്മുടെ ധനകാര്യമന്ത്രിയും അടക്കം ബജറ്റിലെ നേട്ടങ്ങൾ ചെറുതാക്കി കാണിക്കുകയും കേന്ദ്ര ബജറ്റ് കേരളത്തെ അവഗണിച്ചു എന്നുള്ള പതിവ് പല്ലവി ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ചില ആളുകൾ പാവപ്പെട്ടവരെ സർക്കാർ കാണുന്നില്ല എന്നുള്ള ഒരു വലിയ ആക്ഷേപം. ഇത് മധ്യവർഗത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ബജറ്റാണ്. പാവങ്ങളുടെ കാര്യത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം കുറച്ചു, പാവങ്ങൾക്കുള്ള പദ്ധതികളില്ല എന്നൊക്കെയുള്ള പതിവ് കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ ആളോഹരി വരുമാനം ഇന്ത്യയുടെ ചരിത്രത്തിൽ ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യം നേരിടുമ്പോഴും 1.9 ലക്ഷമായി 1,90,000 രൂപയായി ആളോഹരി വരുമാനം വർദ്ധിച്ചിരിക്കുകയാണ്. ഇത് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്തെ ഇതിനേക്കാൾ എത്ര ശതമാനമാണെന്ന് മാധ്യമപ്രവർത്തകർക്ക് അധികമാണെന്ന് മനസ്സിലാവുമല്ലോ. രാജ്യത്ത് പട്ടിണിയുടെ നിരക്ക് കുറഞ്ഞു, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ. 9 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഗരീബ് കല്യാൺ യോജന എന്നുള്ള പേരിൽ നടത്തിയ ഫലപ്രദമായ ഇടപെടലുകളുടെ ഫലമായിട്ടാണ് രാജ്യത്ത് ദാരിദ്ര്യരുടെ എണ്ണം കുറഞ്ഞത്, ദാരിദ്ര്യക്ക് താഴെയുള്ളവരുടെ ശതമാനം കുറഞ്ഞത്. പക്ഷേ അത് കാണാൻ ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസോ ഭരണകക്ഷിയായിട്ടുള്ള CPMO നമ്മുടെ ധനകാര്യമന്ത്രിയോ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഇവർ പറയുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് കടം വാങ്ങാനുള്ള അവസരം കുറച്ചു, ഇതൊക്കെ പച്ച കള്ളമാണ്. 50 വർഷത്തേക്ക് പലിശയില്ലാതെ വായ്പ വാങ്ങാനുള്ള സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ അധികാരം നിരുപാധികം 1 വർഷം കൂടി നീട്ടിക്കൊടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സർക്കാർ അത് കാണാത്തത്? കടം വാങ്ങി ധൂർത്തടിക്കുന്ന കേരള സർക്കാർ നരേന്ദ്രമോദി സർക്കാരിൻ്റെ മാതൃകയിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് തയ്യാറാവേണ്ടത്. ജനക്ഷേമത്തിനനുസരിച്ചുള്ള ബജറ്റാണ് അവതരിപ്പിക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ വിലക്കയറ്റം തടയാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് ഒരു പദ്ധതിയുമില്ല. കറണ്ട് ചാർജ് കൂടുന്നു, വെള്ളക്കരം കൂട്ടി, നിത്യോപയോഗ സാധനങ്ങളുടെ മുഴുവൻ വില വർദ്ധിച്ചു. എന്താ കാരണം? കേന്ദ്ര ഗവൺമെൻറ് 10 രൂപയും 9 രൂപയും പെട്രോളിനും ഡീസലിനും കുറച്ചപ്പോൾ 1 രൂപ കേരള ഗവൺമെൻറ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കുറയ്ക്കാൻ, അവരുടെ താരിഫ് കുറയ്ക്കാൻ തയ്യാറായിട്ടില്ല, ടാക്സ് കുറയ്ക്കാൻ തയ്യാറായിട്ടില്ല, വിപണിയിൽ ഇടപെടാൻ തയ്യാറായിട്ടില്ല. സംസ്ഥാനത്തെ പൊതുവിപണന കേന്ദ്രങ്ങൾ മുഴുവൻ ഓപ്പൺ മാർക്കറ്റിനേക്കാൾ കൂടുതൽ വിലയാണ്. വിലക്കയറ്റം നിയന്ത്രിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് പരിപാടിയില്ല. കുത്തകകളുടെ നികുതി പിരിച്ചെടുക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് പരിപാടിയില്ല. റവന്യൂ വർദ്ധിപ്പിക്കാനുള്ള യാതൊരു പോസിറ്റീവായിട്ടുള്ള നടപടികളുമില്ല. കടം വാങ്ങി ധൂർത്തടിക്കുകയാണ് സർക്കാർ.
കൊള്ളക്കാരെ പോലെയാണ് സർക്കാർ പെരുമാറുന്നത്. പാവങ്ങളെ കുത്തുമാളയടിപ്പിക്കുന്ന സർക്കാരാണ് കേരളത്തിലുള്ളത്. എന്നിട്ട് ധനകാര്യമന്ത്രി പറയുകയാണ്, കേരളത്തിലെ ധനകാര്യമന്ത്രി കേരളത്തെ അവഗണിച്ചു. കേരളത്തിലെ ധനകാര്യമന്ത്രി നട്ടെല്ലുണ്ടെങ്കിൽ യു പി എ ഗവൺമെൻറ്റിൻ്റെ 10 വർഷക്കാലവും മോദി സർക്കാരിൻ്റെ 9 വർഷക്കാലവും കേന്ദ്രം നൽകിയ വിഹിതത്തെ സംബന്ധിച്ച്, പദ്ധതികളെ സംബന്ധിച്ച്, ധനസഹായത്തെ സംബന്ധിച്ച് ഒരു താരതമ്യ കണക്ക് പുറത്തുവിടാൻ തയ്യാറുണ്ടോ? ആരോഗ്യ മേഖലയ്ക്ക്, വിദ്യാഭ്യാസ മേഖലയ്ക്ക്, കാർഷിക മേഖലയ്ക്ക് യു പി എ ഗവൺമെൻറ്റിൻ്റെ 10 വർഷവും എൻ ഡി എ ഗവൺമെൻറ്റിൻ്റെ 9 വർഷവും താരതമ്യം ചെയ്ത ഒരു കണക്ക് പുറത്തുവിടാൻ എന്താണ് ധനകാര്യമന്ത്രി മടി കാണിക്കുന്നത്? എന്തിനാണ് കോൺഗ്രസിനെ വെള്ളപൂശുന്നത്? യു പി എ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇതുപോലെ അവഗണന കേരളം നേരിട്ട കാലത്ത് കേന്ദ്രവിരുദ്ധ സമരങ്ങൾ നിങ്ങൾ ധാരാളം നടത്തിയല്ലോ, ഡൽഹിയിൽ പോയി സമരം നടത്തിയല്ലോ. കഴിഞ്ഞ 9 വർഷം കേരളത്തിലെ ഏതെങ്കിലും ഒരു മന്ത്രിക്ക്, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തെ അവഗണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ദില്ലിയിൽ സമരം നടത്തേണ്ടി വന്നിട്ടുണ്ടോ? റേഷൻ വിഹിതം കുറഞ്ഞു എന്ന് പറഞ്ഞ് സമരം നടന്നിട്ടുണ്ടോ? ഭക്ഷ്യധാന്യങ്ങളുടെ വിഹിതം കുറഞ്ഞു എന്ന് പറഞ്ഞ് സമരം നടന്നിട്ടുണ്ടോ? നികുതി വിഹിതം കുറഞ്ഞു എന്ന് പറഞ്ഞ് സമരം നടന്നിട്ടുണ്ടോ? നിങ്ങളുണ്ടാക്കുന്ന അമിത ചെലവിന് പോലും റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എന്ന പേരിൽ സഹായം നൽകുകയാണ് മോദി സർക്കാർ കേരളത്തിന്. മോദി സർക്കാരിൻ്റെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് കേരളത്തിലെ ട്രഷറികൾ പൂട്ടാതെ ഇരിക്കുന്നത്, ശമ്പളം കൊടുക്കുന്നത്, പെൻഷൻ കൊടുക്കാൻ കഴിയുന്നത്, നിങ്ങൾക്ക് ധൂർത്തടിക്കാൻ കഴിയുന്നത് കേന്ദ്രം അനുഭാവപൂർണമായിട്ടുള്ള സമീപനം സ്വീകരിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് കണ്ണടച്ചിരുട്ടാക്കിയതുകൊണ്ട് കാര്യമില്ല. ഇതുപോലെ ജനോപകാരപ്രദമായ, എല്ലാവരെയും കണ്ണു തുറന്ന് കാണുന്ന, എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവസരങ്ങൾ നൽകിയിട്ടുള്ള ഒരു സർക്കാരും കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരുന്നിട്ടില്ല. മോദി സർക്കാർ എല്ലാ സംസ്ഥാനങ്ങളുടെയും വികസനത്തിന് വേണ്ടിയാണ്, വിവേചനരഹിതമായിട്ടുള്ള വികസനത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ കഴിഞ്ഞ 9 വർഷം മോദി സർക്കാർ നടപ്പാക്കിയ ജനക്ഷേമ പദ്ധതികളുടെ കണക്കുകൾ ഈ സന്ദർഭത്തിലൂടെ വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കെല്ലാം കഴിഞ്ഞ 9 വർഷം കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതിൻ്റെ പ്രോഗ്രസ് കാർഡ് ഞങ്ങൾക്ക് നിർഭയം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ സാധിക്കും, ജനങ്ങളെ മുമ്പിൽ വയ്ക്കാൻ സാധിക്കും. എന്താണ് മോദി സർക്കാർ കഴിഞ്ഞ 9 വർഷം ഈ കോവിഡ് കാലത്ത് ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യം നേരിടുമ്പോഴും എങ്ങനെയാണ് ഇന്ത്യ 5-ാം സ്ഥാനത്തേക്ക് വന്നത്? പ്രതിപക്ഷ നേതാവ് പറയുന്നത് കണക്കുകളിലെ കളിയാണ്, കണക്കുകളിലെ കളി കൊണ്ട് ലോകത്തെ 5-ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യക്ക് വരാൻ പറ്റുമോ? അത്രയെങ്കിലും വിവേകബുദ്ധി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ കാണിക്കണ്ടേ? ലോകത്ത് പല വൻ ശക്തികളെയും പിന്നിലാക്കി 5-ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ വളർന്നത് ഒരു കൺകെട്ട് വിദ്യ കൊണ്ട് വളർന്നതല്ല. കഴിഞ്ഞ 9 വർഷത്തെ കഠിനമായ പരിശ്രമം, സാമ്പത്തിക ഇടപെടലുകൾ, ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടായിട്ടുള്ളതാണ്. വളരെ ശക്തമായ ഒരു ബജറ്റാണ്. കേരളത്തിലെ രാഷ്ട്രീയക്കാരൊഴിച്ചുള്ള എല്ലാവരും ഈ ബജറ്റിനെ മുക്തകണ്ഠം പ്രശംസിച്ചിരിക്കുകയാണ്. വ്യവസായ മേഖല പൂർണ്ണമായിട്ടും ഈ ബജറ്റിനെ പിന്തുണയ്ക്കുന്ന സമീപനമാണുള്ളത്. കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ വ്യവസായ രംഗത്തെ പ്രമുഖരും വ്യാപാര മേഖലയിലെ പ്രമുഖരും ഈ ബജറ്റ് നല്ല ബജറ്റാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ബജറ്റ് കർഷകർക്ക് സഹായകരമായ ബജറ്റാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർഷകരുടെ വായ്പ, ഇനിയും കർഷകർക്ക് ധൈര്യമായിട്ട് വായ്പ എടുക്കാൻ സാധിക്കുന്ന നിലയിലാണ് ഈ ബജറ്റ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഈ ബജറ്റ് സർവസ്പർശിയായിട്ടുള്ള ബജറ്റാണ്, ജനോപകാരപ്രദമായ ബജറ്റാണ്. ഈ ബജറ്റ് മാതൃകാപരമായി കഴിഞ്ഞ 9 വർഷവും മോദി സർക്കാർ തുടരുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനോടൊപ്പം ക്ഷേമകാര്യങ്ങൾക്ക് കൂടി പ്രാധാന്യം കൊടുക്കുന്ന ബജറ്റാണ്. അതുകൊണ്ടാണ് 1 വർഷത്തേക്ക് കൂടി സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ പ്രഖ്യാപിച്ചത്. അതുകൊണ്ടാണ് പാവപ്പെട്ടവരുടെ ചികിത്സയ്ക്കായിട്ടുള്ള വിഹിതം വർദ്ധിപ്പിച്ചത്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിക്കായി അധികം നീക്കിയിരിപ്പ് നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ബജറ്റിനെ വിമർശിക്കുന്നത് തികഞ്ഞ രാഷ്ട്രീയമാണ്, ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ്.
അതുകൊണ്ട് ഞങ്ങൾക്ക് ധനകാര്യമന്ത്രിയോട്, കേരളത്തിലെ ധനകാര്യമന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ബജറ്റ് കണ്ടു പഠിച്ച് ഈ ബജറ്റിനെ മാതൃകയാക്കി നാളെ അവതരിപ്പിക്കുന്ന ബജറ്റ് ജനങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കണം. അല്ലാതെ കുത്തകകൾക്കും കള്ളക്കടത്തുകാർക്കും പണക്കാർക്കും വേണ്ടിയുള്ള ബജറ്റല്ല നിങ്ങൾ അവതരിപ്പിക്കേണ്ടത്. കള്ള് കച്ചവടക്കാർക്കും ലോട്ടറി കച്ചവടക്കാർക്കും വേണ്ടിയുള്ള ബജറ്റല്ല നിങ്ങൾ അവതരിപ്പിക്കേണ്ടത്. ജനങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ബജറ്റ് നിങ്ങൾ അവതരിപ്പിക്കണം. കേന്ദ്ര ബജറ്റിനെ മാതൃകയാക്കി നിങ്ങൾ കേരള ബജറ്റ് അവതരിപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.